ചെന്നൈയിലെ പ്രശസ്തമായ നാരദഗാന സഭ ഓഡിറ്റോറിയത്തിലെ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവലിൽ പ്രശസ്ത നടൻ ജയറാമിന്റെ ഭാര്യയും നടിയും നർത്തകിയുമായ പാർവതി കഴിഞ്ഞ ആഴ്ച ഭരതനാട്യം അവതരിപ്പിച്ചു. അസോസിയേഷന്റെ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായാണ് നൃത്തം നടന്നത്. പ്രോഗ്രാമിന് ശേഷം പാർവതിയുമായി ഡാൻസ് വിദ്യാർത്ഥിനികൾ നടത്തിയ മുഖാമുഖത്തിലാണ് ഈ രസകരമായ സംഭവം അരങ്ങേറിയത്. നൃത്തത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ സദസ്സിൽ നിന്നും വന്ന ചോദ്യങ്ങൾക്ക് പാർവതി കൃത്യമായി മറുപടി പറഞ്ഞു. അഭിനയിച്ച ചിത്രങ്ങളിൽ മറക്കാനാകാത്ത സിനിമ കിരീടം. സിനിമയിൽ അഭിനയിച്ചപ്പോൾ തനിക്ക് ഏറ്റവും കംഫർട്ടായി തോന്നിയ നടൻ അത് ജയറാം തന്നെ. തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? കൃത്യമായ ഉത്തരം പറയാതെ പാർവതി ഉരുണ്ട് കളിക്കുന്നു. കമൽഹാസൻ, രജനീകാന്ത് തുടങ്ങിയ പേരുകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നു. നിങ്ങൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ താരമായിരുന്നല്ലോ. ഇതേവരെ ഒപ്പം അഭിനയിച്ച നടന്മാരിൽ ശരിക്കും ലെജൻഡ് എന്ന് തോന്നിയത് ആരുടെ അഭിനയം കണ്ടാണ്? ജയറാം സാറാണോ? ഉടൻ പാർവതിയുടെ മറുപടി വരുന്നു. ഏയ് അല്ല, അത് അന്നും ഇന്നും മോഹൻലാൽ. എന്നെ ഇത്രയേറെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു നടനില്ല. അദ്ദേഹം അഭിനയത്തിന്റെ സർവകലാശാലയാണ്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഡയലോഗ് പഠിച്ച് മുഖത്ത് ഭാവമൊക്കെ വരുത്തി ഒരു മല ചുമക്കാൻ പോകുന്ന ഫീലിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വന്ന് അനായാസം തന്റെ വേഷം അഭിനയിച്ചങ്ങ് പോകും. ഫേസ് എക്സ്പ്രഷനും ശരീര ചലനവും ശബ്ദവും ഒക്കെ കീറുകൃത്യം. പാകം, പാർവതി പറയുന്നു. മോഹൻലാലിന്റെ അഭിനയം കണ്ട് സംവിധായകർ പോലും അന്തിച്ചു നിന്നുപോയ സംഭവം തനിക്കറിയാമെന്നും അഭിനയത്തിൽ മോഹൻലാൽ കഴിഞ്ഞ് ആരുമുള്ളൂ എന്നും പാർവതി തുറന്നു പറയുന്നു. ജയറാമിനെ ഒപ്പമിരുത്തിയാണ് പാർവതി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പ്രശസ്ത തമിഴ് വാരികയും അവരുടെ ഓൺലൈൻ പോർട്ടലും ഈ പരിപാടിയെ കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തും.